അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അപ്പളം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ പപ്പടം അല്ല, അപ്പളം ഉണ്ടല്ലോ, നമ്മൾ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വന്ന് വാങ്ങുന്ന ഒരു കട്ടിയുള്ള സൈസ് അപ്പളം, അത് വെച്ചിട്ടുള്ളതാണ് കറി ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ പപ്പടം വെച്ചും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പപ്പടം ആകുമ്പോൾ ഇച്ചിരി കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് അത് ഇതിച്ചിരി നല്ല കട്ടിയായിട്ട് കിടക്കും. അപ്പം കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പളം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതിന് ഞാൻ മുറിച്ച് ഒന്ന് വറുത്തെടുക്കണം. ഈ ഒരു രീതിയിൽ ആദ്യം മുറിച്ച് പിന്നെ അതോ ഈ ഒരു രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിന് നമുക്കൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ ആദ്യം തന്നെ. ഇനി നമ്മൾ കറി വയ്ക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായപ്പോൾ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തരം കറിക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടി നിൽക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് ഉലുവ. അതും കൂടി പൊട്ടി വന്നപ്പോൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ തീ കുറച്ചൊന്നും വെച്ചിട്ടില്ല, തീ നന്നായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് അടി പിടിക്കാതെ നോക്കിയാൽ മതി, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ഞ് വന്നപ്പോൾ രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനൊരു മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എരിവിനൊക്കെ അനുസരിച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിനെല്ലാം ഒന്ന് എന്താ പറയുക, പച്ചക്കുത്ത് മണമൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടികൾ ഇടുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ, അത് ശ്രദ്ധിക്കണം, മറന്നു പോവരുത്. ഞാനിതിലോട്ട് കുറച്ച് നമ്മുടെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 നുള്ള് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു മണം കിട്ടാൻ വേണ്ടിയാണ്, അധികമായി പോവരുത്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയുടെയൊക്കെ വലുപ്പം, അല്ലെങ്കിൽ അരിനെല്ലിക്കയുടെയൊക്കെ വലുപ്പത്തിൽ പുളിയെടുത്ത് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പുളി ഒഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, പുളി കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. നമുക്ക് അതിനു മുൻപ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. നല്ല ഇളം ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അത് ശ്രദ്ധിക്കണം. നല്ല തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അപ്പളം ചേർത്ത് കൊടുക്കുക. പപ്പടമായാലും കുഴപ്പമൊന്നുമില്ല, പപ്പടം ആകുമ്പം പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇടുമ്പോൾ അത് കുതിർന്ന് പോവും. ഇതാകുമ്പോൾ ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ച് നമ്മുടെ ആവശ്യത്തിന് കുറുകി വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഗ്രേവിക്ക് നമുക്ക് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്, നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട്. കുറച്ചും കൂടി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നമ്മൾ തീ ഓഫ് ആക്കിയിട്ടാണ്. എപ്പോഴും ഇത്തരം കറികൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചോറ് വിളമ്പുന്നതിന് കുറച്ച് മുൻപായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ചെറിയ ചൂടോടുകൂടി വിളമ്പുന്നതാണ് ഇത്തരം കറികൾ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു ഒഴിച്ചു കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പങ്കുവയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക് യു.